ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് പി ഫാമിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞാൻ നല്ല അടിപൊളി പെപ്പർ ഇട്ട് ഫിഷ് മോളിയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഫിഷ് മോളിക്കൊപ്പം നമ്മളിവിടെ ഇടിയപ്പവും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആവി പറക്കുന്ന ഇടിയപ്പവും ഫിഷ് മോളിയും നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫിഷ് മോളിയാണ് നമ്മൾ ആദ്യം ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിന് ഞാനിവിടെ നെയ്മീൻ്റെ സ്ലൈസ് രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് വലിയൊരു സ്ലൈസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈസ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്തും ക്യൂബ്സ് ആയിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഫിഷ് മോളിക്ക് സാധാരണ നമ്മൾ നല്ല ഫ്ലഷ് തോന്നിക്കുന്ന മീനുകളാണ് സാധാരണ എടുക്കാറ്. അതായപ്പോൾ നെയ്മീൻ അല്ലെങ്കിൽ ആവോലി, ഇതൊക്കെ നല്ലതാണ് ഫിഷ് മോളിക്ക്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലോട്ട് ചെറിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാനുണ്ട്, എന്നിട്ട് ഇനി ഒന്ന് പുരട്ടിയെടുക്കണം. അപ്പോൾ ഇൻഗ്രീഡിയൻസിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നാരങ്ങനീരും. ഇതൊരു ഒരു ടീസ്പൂണോളം നാരങ്ങനീരുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് പുരട്ടിയെടുക്കാം. അപ്പം നമ്മൾ നല്ലപോലെ ഇതിനെ പുരട്ടിയെടുത്തിട്ടുണ്ട്, രണ്ട് സൈഡും നല്ലപോലെ മിക്സ് ചെയ്ത് കോട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റത്തേക്ക് മാറ്റി വെക്കണം, എന്നിട്ട് നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്യാം. അപ്പം നെയ്മീൻ അവിടെ ഒന്ന് സെറ്റ് ആവുന്നവരെ നമുക്ക് ആ സമയത്ത് ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്, ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലോട്ട് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്, ഒരു 4 to 5 ടേബിൾ സ്പൂൺ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലോട്ട് ഞാൻ 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട, പിന്നെ തക്കോലത്തിൻ്റെ 2 ഇതള് മാത്രം. ആ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ 2 മീഡിയം സൈസ് സവാളയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള ഒന്ന് നല്ല ഒന്ന് വഴണ്ട് വരട്ടെ, ഒന്ന് നല്ലൊരു ട്രാൻസ്ലൂസൻ്റ് കളറിലൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ട് വരണ്ട് വന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മീനിന് ഓൾറെഡി ഉപ്പ് ഇട്ടേക്കുന്നതുകൊണ്ട് ഇവിടെ സൂക്ഷിച്ച് വേണം ഇടാൻ. അതിൻ്റെ ഒപ്പം ഒരു പച്ചമുളകും കൂടി, 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫിഷ് മോളിയിൽ ആകെ എരിവ് വരുന്ന രണ്ട് കാര്യങ്ങളെ നമ്മൾ ചേർത്തിട്ടുള്ളൂ, അതായത് പച്ചമുളകും കുരുമുളകും. അതല്ലാണ്ട് വേറെ ഒരു സ്പൈസസും ആയിട്ട് ഇതിനകത്ത് വരുന്നില്ല, ആകെ മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇനി ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കാം. ഒന്നീ നേരിയ സ്ലൈസായിട്ട് അരിയാം തക്കാളി, അല്ലെങ്കിൽ ഇങ്ങനെ ചതുര കഷ്ണത്തിൽ അരിഞ്ഞാലും മതി. അപ്പോൾ തക്കാളി നമുക്ക് കൂടുതൽ വേവിച്ച് ഉടയ്ക്കണ്ട, അതിൻ്റെ മുമ്പേ നമുക്ക് 1.5 കപ്പ് രണ്ടാം പാലാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം, എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ ഗ്രേവി ഒന്ന് ചെറുതായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ, ആ സമയത്ത് നമുക്ക് മീനിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ള നമുക്ക് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, അപ്പം കൂടുതൽ എണ്ണ നമുക്ക് വേണ്ട, ജസ്റ്റ് ഒരു 3-4 ടേബിൾ സ്പൂൺ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, ഇനി ഞാൻ മീനിനെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ മീനിൻ്റെ 2 സൈഡും ഒരു 2 to 3 മിനിറ്റ് നമുക്ക് വെച്ചാൽ മതി, എന്നുവെച്ചാൽ ബാക്കി ഗ്രേവിയിൽ കിടന്ന് ഈ മീൻ വേവേണ്ടതാണ്. അപ്പോൾ ഹാഫ് മാത്രമേ നമ്മളിവിടെ ഷാലോ ഫ്രൈയിൽ കുക്ക് ചെയ്യുന്നുള്ളൂ. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആവോലി പൊള്ളിച്ചത് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ പ്രോസസ്സിലും നമുക്ക് ഫിഷ് മോളി ചെയ്യാൻ പറ്റും. അത് ഒട്ടും നമ്മൾ എണ്ണ ഇല്ലാതാണ് നമ്മൾ തന്നെ ചെയ്തെടുത്തത് അല്ലേ, പൊള്ളിച്ച് നമ്മൾ സ്റ്റീം ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഈ 1 സൈഡ് 2 മിനിറ്റ് ആയിട്ടുണ്ട്, ഇതൊന്നും നമുക്കൊന്ന് മറച്ചു കൊടുക്കാം. അപ്പോൾ ആ സൈഡും കൂടി 2 മിനിറ്റ് ആയിട്ടുണ്ട് മീനിൻ്റെ. അപ്പം നമുക്ക് ഇനി ഇത് എടുത്തു കൊടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ചിട്ടുണ്ട്, ഇനി നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് മീൻ ഓരോന്നുമായി ഇട്ട് കൊടുക്കാം.
അപ്പോൾ മീനിനെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിലോട്ട് ജസ്റ്റ് ഈ ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുറുകട്ട ഈ ഗ്രേവി. ഞാൻ പൊടിക്കാത്ത പെപ്പർ ഒന്ന് ജസ്റ്റ് ഇടുന്നുണ്ട്, ആ ഹോൾ പെപ്പറായിട്ട് തന്നെ. കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഗ്രേവി കിടന്ന് തിളയ്ക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഇനി സ്പൂണൊന്നും ഇട്ട് ഇളക്കാൻ പാടില്ല, എന്ന് വെച്ചാൽ മീനെല്ലാം പൊടിഞ്ഞു പോവും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട് മീൻ തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഈ സമയത്ത് നമുക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. ഇത് 1/2 കപ്പ് 1/2 പാലുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടി ചേർത്ത് ഇളക്കിയതാണിത്. ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/2 പാല് നമ്മൾ ഒഴിച്ചു. അതിൻ്റെ ശേഷം നമുക്ക് ഭയങ്കരമായിട്ടിട്ട് തിളപ്പിക്കണ്ട, നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, ഇനി നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ ഫിഷ് മോളി റെഡിയായി. അപ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടി നമ്മൾ എന്ത് കഴിക്കും? നമ്മൾ അതിൻ്റെ ഒപ്പം കഴിക്കാൻ ഇവിടെ പോകുന്നത് ഇടിയപ്പമാണ്. അപ്പോൾ ഇടിയപ്പം മിക്ക ആൾക്കാർക്കും അറിയാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് 2 കപ്പ് തിളച്ച വെള്ളമാണ്, ചൂടല്ല വേണ്ടത്. നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം വേണം. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നെയ്, അതാണ് ചേർക്കുന്നത്. പിന്നെ 2 കപ്പ് വറുത്ത അരിപ്പൊടി. 2 കപ്പ് വെള്ളത്തിന് 2 കപ്പ് അരിപ്പൊടി തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ നല്ലപോലെ സ്പൂൺ വെച്ച് ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൈ വെച്ച് ഇപ്പോൾ കുഴയ്ക്കാൻ പറ്റത്തില്ല, എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ചൂടാണ്. ഇത് 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് എടുക്കുമ്പോഴത്തേക്ക് ഈ മാവൊക്കെ നല്ല കുതിർന്ന് നമുക്ക് കിട്ടും. എന്നിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. പക്ഷെ കുഴയ്ക്കുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പൊടിയിലോട്ട് ഡയറക്റ്റ്ലി വെള്ളം ഒഴിച്ച് ഇളക്കിയെടുക്കുന്നവരോടാണ് പ്രത്യേകിച്ച് ഞാൻ ഈ കാര്യം പറയുന്നത്. ഞാൻ ഉൾപ്പെടെ പണ്ട് അങ്ങനെയായിരുന്നു ചെയ്യുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി നേരെ തിരിച്ച്, അതായത് ഞാൻ ഇപ്പോൾ ചെയ്ത പ്രോസസ്സിൽ ചൂടുവെള്ളത്തിൻ്റെ മേളിലോട്ട് പൊടിയിട്ട് ചെയ്ത് എടുക്കുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്, വെരി സോഫ്റ്റാണ് ഈ ഡോ. ഓക്കെ, ഇനി നമുക്കിത് സേവനാഴിയിലോട്ട് ഇട്ട് നമുക്ക് ഇടിയപ്പത്തേക്ക് പ്രസ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് നിറച്ച് കൊടുക്കാം, ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ സ്മോൾ പീസാക്കി സ്ക്വയർ രീതിയിൽ. അതിലോട്ട് ഒരു കുറച്ച് തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ തിരുമ്മിയത് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഇടിയപ്പത്തിന് കൂടുതലും ടേസ്റ്റ് ആ തേങ്ങ തിരുമ്മിയത് വരുമ്പോഴാണ്. ഇനി നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ബാക്കിയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാവെല്ലാം ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം കുട്ടകത്തിൽ ഒരു 10 മിനിറ്റത്തേക്ക്. അപ്പോൾ നല്ല പെപ്പറും തക്കാളിയൊക്കെ ഇട്ട് നല്ല അടിപൊളി ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ ഇടിയപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും താഴത്തെ ലെയറിൽ, അതും റെഡി ആയിട്ടുണ്ട്. വെരി സോഫ്റ്റ് ഇടിയപ്പം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കണം. അതിൻ്റെ ഒപ്പം ഈ കറിയും കൂടി ട്രൈ ചെയ്യണം. ഫിഷ് മോളിയുടെ ഒപ്പം നമുക്ക് ഇടിയപ്പം, പാലപ്പം, പത്തിരി ഒക്കെ ചേരും. നല്ല ടേസ്റ്റാണ്. അപ്പം അടുത്ത ഒരു സൂപ്പർ വ്ളോഗുമായിട്ട് ഞാൻ വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.